ഞങ്ങളെ ഈ ശബ്ദപരിധിക്കുള്ളിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന നല്ലവരായ നാട്ടുകാർക്കും വീഥികളിലും വീജികളിലും വരുന്ന ഞങ്ങളുടെ ശബ്ദം ശ്രമിക്കുന്ന ബഹുമാന്യരായ എല്ലാ ശ്രോതാക്കൾക്കും ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്നുള്ള ഊഷ്മളമായ സ്നേഹത്തെ വന്ദനങ്ങളെ ഞങ്ങൾ അറിയിക്കുകയാണ്. ഈ മനോഹരമായിരിക്കുന്ന സായം സന്ധ്യയിൽ ഇന്ന് പ്രഭാതത്തിൽ പ്രാർത്ഥിച്ചാരംഭിച്ച ലഹരി വിരുദ്ധ സമാധാന സന്ദേശ റാലിയുടെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. നമ്മുടെ നാട് ഒരു വല്ലാത്ത സാഹചര്യത്തിലൂടെ കടന്നു പോകുകയാണ്. നാളെ നമ്മുടെ നാടിനെ നയിക്കേണ്ടതായിരിക്കുന്ന യുവതലമുറ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായി വളരെ ഹീനവും ക്രൂരവുമായിരിക്കുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പത്രദ്വാര മറ്റ് മീഡിയയിലൂടെ നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എല്ലാ പ്രഭാതത്തിലും നമ്മെ ഞെട്ടിക്കുന്ന ഒരുപാട് വാർത്തകളുമായിട്ടാണ് നമ്മുടെ ദിനപത്രങ്ങൾ നമ്മുടെ മുൻപിലെത്തുന്നത്. ഈ അധാർമ്മികതയ്ക്ക് കാരണം പാപമാണ്, പാപത്തിൽ നിന്നുള്ള വിമോചനം യേശു ക്രിസ്തുവിൽ കൂടെ മാത്രമേ സാധ്യമാകൂ എന്നുള്ള സനാതനമായ സന്ദേശം ഈ പ്രദേശത്തുള്ള പ്രിയപ്പെട്ടവരോട് പങ്കുവെക്കുവാനാണ് ഞങ്ങൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. ഈ സമാധാന സന്ദേശ റാലിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ബഹുമാന്യരായ ദേവദാസന്മാർ പിന്നിട്ട പല കവലുകളിലും ഈ സന്ദേശം ഒട്ടും മാറ്റി കുറയ്ക്കാതെ ഞങ്ങളുടെ ശ്രോതാക്കളുടെ മുൻപിൽ ഞങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരുടെ വിലപ്പെട്ട സമയം ഞങ്ങൾ അല്പനേരത്തേക്ക് ആവശ്യപ്പെടുകയാണ്. നിങ്ങളുടെ വലിയ വിലപ്പെട്ട സമയം ഞങ്ങളുടെ സന്ദേശം ശ്രമിക്കുവാൻ ഞങ്ങൾ സാദരം ക്ഷണിക്കുന്നു. ഈ സമാധാന സന്ദേശ റാലിയിൽ ദൈവം ഈ പ്രിയപ്പെട്ടവരോട് ഈ നാട്ടുകാരോട് കൈമാറുവാൻ നൽകിയതായിരിക്കുന്ന സന്ദേശം നിങ്ങളെ അറിയിക്കുവാൻ ദൈവത്താൽ നിയോഗിതനായ ഞങ്ങളുടെ നടുവിലുള്ളത് കർത്താവിന്റെ ദാസൻ പ്രസിദ്ധനായിരിക്കുന്ന പാസ്റ്റർ മനു ഓതറവറുകളാണ്. അദ്ദേഹത്തെ ഈ പ്രദേശത്തോടുള്ള സന്ദേശം അറിയിക്കുവാൻ വളരെ വിനയപുരസരം ഞാൻ ക്ഷണിക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കുമാറാകും. ദൂരത്തും ചാരത്തും വഴിയോരങ്ങളിലും വഴിവീഥികളിലും ഈ ശബ്ദപരിധിക്കുള്ളിൽ ഞങ്ങളെ ശ്രവിക്കുന്ന മാന്യരും ബഹുമാന്യരുമായ എല്ലാ ശ്രോതാക്കൾക്കും ഞങ്ങളുടെ ക്രൈസ്തവ അഭിവാദനങ്ങളെ അറിയിക്കുന്നു. ഇന്ന് പ്രഭാതത്തിൽ ആദരണീയരായ വിശിഷ്ടാതിഥികളാൽ പ്രാപ്തിച്ചാരംഭം കുറിച്ച ബോധവൽക്കരണ സുവിശേഷ സന്ദേശയാത്രയോടനുബന്ധിച്ചാണ് ഇന്ന് നിങ്ങളെ ഞങ്ങൾ അഭിസംബോധന ചെയ്യുന്നത്. നമ്മുടെ ഈ കൊച്ചു കേരളം അനിശ്ചിതത്വത്തിന്റെയും അടിമത്തത്തിന്റെയും പിടിയിൽ നിന്ന് ഇരുളടഞ്ഞ അവസ്ഥയിൽ നിന്ന് വിമോചനം പ്രാപിച്ച് ലോകത്തിന്റെ നെറുകയിൽ ഒന്നാം സ്ഥാനത്ത് അല്ലെങ്കിൽ പലരും ശ്രദ്ധിക്കത്തക്ക നിലവാരത്തിലേക്ക് നമ്മൾ ഉയർന്നു കഴിഞ്ഞു. അതിൽ യാതൊരു തർക്കവുമില്ല. നമ്മുടെ വിദ്യാഭ്യാസ സംരംഭങ്ങൾ, മെഡിക്കൽ സയൻസ്, മറ്റു ടെക്നോളജികൾ, ടൂറിസം മേഖലകൾ എന്നുവേണ്ട വിവിധ മേഖലകളിൽ നമുക്ക് അഭിമാനിക്കുവാൻ തക്കവണ്ണമുള്ള കാര്യങ്ങളാണ് ഈ ദിവസങ്ങളിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നല്ല നല്ല റോഡുകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും, അതുപോലെ തന്നെ കഴിഞ്ഞ നാളുകളിൽ ജനത്തെ പിടിമുറുക്കിയ കൊറോണ വൈറസിൽ നിന്നുള്ള നമ്മളുടെ അതിജീവനവും ഒക്കെ നമ്മളെ ലോകത്തിന്റെ നിറകയിൽ എത്തിച്ചു. മാറി മാറി വന്ന രണ്ട് ജലപ്രളയങ്ങൾ, അതിൽ നിന്നുള്ള നമ്മുടെ ഉയർത്തെഴുന്നേൽപ്പ്, ഇതൊക്കെ നമ്മുടെ യശസ് ലോകരാഷ്ട്രങ്ങളുടെ മുമ്പിൽ ഉയർത്തിക്കാട്ടുകയുണ്ടായി.
ഇതിനൊന്നും യാതൊരു തർക്കവുമില്ല. ഞാൻ പറഞ്ഞില്ലേ, ഇരുളടഞ്ഞ ഒരു മേഖലയിൽ നിന്ന് ഇത്രത്തോളം നമ്മൾ ഉയർച്ച പ്രാപിച്ചത് യാഥാർത്ഥ്യം തന്നെ. എന്നാൽ പ്രഭാതത്തിൽ നമ്മുടെ മുറ്റത്ത് പറന്നു വീഴുന്ന പത്രങ്ങളെടുത്ത് പരിശോധിച്ചാൽ, അല്ലെങ്കിൽ ടി വി മാധ്യമങ്ങൾ, വാർത്താ മാധ്യമങ്ങളൊക്കെ എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്, ഒരു മനുഷ്യന്റെ മനസാക്ഷിയെ ഞെട്ടിപ്പിക്കുന്ന നിലവാരത്തിൽ തന്നെ, നമ്മളുടെ ഹൃദയത്തെ പിടിച്ചു ഉലയ്ക്കുന്ന നിലവാരത്തിലുള്ള വാർത്തകളാണ് അനുദിനം നമ്മൾ വായിച്ചറിയുന്നതും കേട്ടറിയുന്നതുമായ കാര്യങ്ങൾ. ഈ കഴിഞ്ഞ ദിവസം പത്രങ്ങളിൽ വന്ന വാർത്തകൾ, ടി വിയിലൂടെ നമ്മൾ ശ്രദ്ധിച്ച വാർത്തകളൊക്കെ ശ്രദ്ധിച്ചാൽ, കൊലപാതകത്തിന്റെ പരമ്പരയും പീഡനങ്ങളുടെ പരമ്പരയും അക്രമങ്ങളുടെയും മോഷണങ്ങളുടെയും പരമ്പരകൾ തന്നെ കാണുവാൻ കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു ദിനപത്രം എടുത്ത് പരിശോധിച്ചപ്പോൾ അതിന്റെ ഒരു താളിൽ, ദിനപത്രങ്ങൾ നമ്മൾ പരിശോധിക്കപ്പെടുമ്പോൾ വിവാഹത്തിന്റെ വാർത്തകൾ കൊടുക്കുവാൻ ഒരു ഭാഗം, മരണമടഞ്ഞവരുടെ വാർത്തകൾ കൊടുക്കുവാൻ ഒരു ഭാഗം, വൈദേശികം എന്ന ഭാഗം കൊടുത്തുകൊണ്ട് വിദേശ വാർത്തകളൊക്കെ കൊടുക്കുന്ന ഭാഗങ്ങൾ, ഒരു പത്രത്തിന്റെ ഒരു താളിൽ മുഴുവനും പീഡനത്തിന്റെയും കൊലപാതകത്തിന്റെയും അക്രമത്തിന്റെയും വാർത്തകൾ നിറഞ്ഞു തുളുമ്പി നിൽക്കുന്നതായി കാണുവാൻ കഴിഞ്ഞു. ആ പത്രം മൗനമായി പ്രബുദ്ധരായ നമ്മോട് അറിയിക്കുന്നത് മറ്റൊന്നുമല്ല, അക്രമങ്ങളുടെയും പീഡനങ്ങളുടെയും പിടിച്ചുവരുടെയും വാർത്തകൾ കൊടുക്കുവാൻ വരും ദിവസങ്ങളിൽ ഒരു പത്രം തന്നെ നമുക്ക് വേണ്ടിവരും എന്നുള്ളതാണ്. നമ്മൾ ഉയർച്ചയുടെ പാണ്ഡാവുകൾ വിവരിക്കുകയും ഘോരഘോരം അതിനുവേണ്ടി പ്രസംഗിക്കുകയും പുരോഗാത്മകമായ ചിന്തകളിലൂടെ നമ്മുടെ നാടിനെ പുരോഗതിയിലേക്ക് നയിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ, മറുഭാഗത്ത് മൂല്യച്ചൊതി വന്ന ഒരു തലമുറ ഉയർന്നു വരുന്നു എന്നുള്ള സത്യം നമ്മൾ മറന്നു പോകരുത്. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ സ്കൂളുകളിൽ പോയി വരുന്ന കുഞ്ഞു കുഞ്ഞുങ്ങളുടെ ബാഗുകൾ പരിശോധിച്ചാൽ അതിനകത്ത് നിറമാർന്ന കമ്പുമുട്ടായികളും കോലുമുട്ടായികളും ഒക്കെ നമുക്ക് കാണുവാൻ കഴിയുമായിരുന്നു. എന്നാൽ ആ ഭാഗങ്ങളൊക്കെ മാറി അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്നതും രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്നതും എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്നതുമായ കുഞ്ഞുകുട്ടികളുടെ ബാഗുകൾ പരിശോധിച്ചാൽ വിവിധ തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങളുടെ കാര്യാടികൾ നമുക്ക് കാണുവാൻ കഴിയുന്നു. മുട്ടായിയിൽ പൊതിഞ്ഞ ലഹരി പദാർത്ഥങ്ങൾ, ഐസ്ക്രീമിൽ പൊതിഞ്ഞ ലഹരി പദാർത്ഥങ്ങൾ, അതുപോലെ തന്നെ സ്റ്റാമ്പുകൾ എന്നുവേണ്ട വിവിധ നിലകളിൽ സുലഭമായി നമ്മുടെ മാർക്കറ്റുകളിൽ ലഭ്യമാകുന്ന ലഹരി പദാർത്ഥങ്ങളെ കൊണ്ട് കുഞ്ഞു കുട്ടികൾ താഴ്ന്നു പോകുന്ന, അധാർമികയിലേക്ക് കൂപ്പുകുത്തുന്ന ഒരന്തരീക്ഷം നമ്മുടെ മുമ്പിൽ സംജാതമായി കഴിഞ്ഞിരിക്കുന്നു. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പല സ്കൂളുകളിലും ബോധവൽക്കരണ ക്ലാസ്സിനോടനുബന്ധിച്ച് ഞങ്ങൾ കടന്നു ചെല്ലുമ്പോൾ അവിടെയൊക്കെയും കണ്ടറിയുന്ന വാർത്തകൾ, കേട്ടറിയുന്ന വാർത്തകൾ മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിപ്പിക്കുന്ന നിലവാരത്തിലുള്ള വാർത്തകളാണ്. എന്തിനേറെ പറയണം, പത്രങ്ങളിൽ നമ്മൾ കണ്ടറിഞ്ഞില്ലേ, അപ്പനെ ഓടിച്ചിട്ട് വെട്ടിക്കൊല്ലുന്ന മകനും അമ്മയെ ഓടിച്ചിട്ട് വെട്ടിക്കൊല്ലുന്ന മകനും അമ്മയെ ഉളക്ക് കൊണ്ട് അടിച്ചുകൊല്ലുന്ന മരുമകനും ഒക്കെ നിലകൊള്ളുന്ന ഒരു നാട്ടിലാണ് ഇതുപോലുള്ള കപലപ്രസംഗങ്ങളുമായി വിവിധ മേഖലകളിൽ ഞങ്ങൾ എത്തിച്ചേരുന്നത്. കഴിഞ്ഞ ദിവസം ഒരു പിഞ്ചു ബാലികയെ പീഡിപ്പിച്ചു കൊന്ന ഒരു വാർത്ത മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിപ്പിക്കുന്ന നിലവാരത്തിൽ നമ്മളെല്ലാം വായിച്ചറിഞ്ഞതല്ലേ, ടിവിയിലൂടെയൊക്കെ നമ്മൾ ശ്രദ്ധയോടെ കേട്ടതല്ലേ. പലരും അത് കണ്ട് അരിശം പൂണ്ട് അവനെ കയ്യിൽ കിട്ടിയാൽ നാലെണ്ണം കൊടുക്കാം എന്നൊക്കെയുള്ള ഭാഗത്തിന് പലരും ടിവിക്ക് മുമ്പിൽ ആക്രോശിക്കുന്നതായി കാണുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതിന്റെ എല്ലാം പിന്നാമ്പുറം അന്വേഷിച്ച് നമ്മൾ പരിശോധിച്ചാൽ ഇവിടെ നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ കുറവാണോ? അല്ലയല്ല. മതപാഠശാലകളുടെയുള്ള പഠനത്തിന്റെ കുറവാണോ? അല്ലയല്ല. സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലുള്ള നമ്മുടെ വളർച്ചക്കുറവാണോ? അല്ലയല്ല. ഇതിനെയെല്ലാം പിൻപിലെ കാരണമെന്താണ്? കാരണങ്ങൾ അന്വേഷിച്ചു പോകുമ്പോൾ വിശുദ്ധ വേദപുസ്തകം നമുക്കതിന് ഉത്തരം തരും. ഈ കാരണങ്ങളെല്ലാം പരിഹരിക്കപ്പെടുവാൻ മനുഷ്യൻ കണ്ടെത്തുന്ന എല്ലാ മാർഗങ്ങളും പകുതിക്ക് വെച്ച് അവസാനിച്ചു പോകുന്ന ഒരു നിലവാരത്തിലാണ് നാം എത്തി നിൽക്കുന്നത്. എന്തിനേറെ പഞ്ചവത്സര പദ്ധതി തൊട്ട് അങ്ങ് സ്കൂളുകളിൽ ഉച്ചക്കഞ്ഞി വരെ കൊടുത്ത സംവിധാനങ്ങൾ നമുക്കുണ്ടല്ലോ. നല്ല നല്ല പോലീസ് സംവിധാനങ്ങൾ നമുക്കുണ്ടല്ലോ. നല്ല നല്ല ശാസ്ത്രീയ സാങ്കേതിക വിദ്യകൾ നമുക്കുണ്ടല്ലോ. ഇവിടെയെങ്ങും ഈ വിദ്യകളും ഈ കാവൽ ഭടന്മാരും കാവൽ നിന്നിട്ട് ഈ മാരകമായ വിപത്തിൽ നിന്ന്
സമൂഹത്തെ രക്ഷിക്കുവാൻ കഴിയാതെ നിലകൊള്ളുന്ന ഒരനുഭവത്തിലാണ് നാം ഇന്ന് ജീവിച്ചു വരുന്നത്. ഇതിന്റെ എല്ലാം കാരണം തേടി അന്വേഷിക്കുമ്പോൾ വിശുദ്ധ വേദപുസ്തകം അതിന് ഉത്തരം തരുന്നു. മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായാൽ നശിച്ചു പോകുന്ന മൃഗത്തിന് തുല്യനെന്ന് തിരുവചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. എന്തേ മാനത്തോടിരിക്കുന്ന മനുഷ്യൻ, ഉയരങ്ങൾ കീഴടക്കിയ മനുഷ്യൻ, കാളവണ്ടി യുഗത്തിൽ നിന്ന് സാറ്റലൈറ്റ് യുഗത്തിലേക്ക് കാലെടുത്ത് വെച്ച് നിൽക്കുന്ന ഈ മനുഷ്യന്റെ കണ്ടുപിടുത്തങ്ങൾ, ഉയരങ്ങൾ കീഴടക്കി മറ്റു ഗ്രഹങ്ങളിൽ പോയി കല്ലും മണ്ണും വാരിക്കൊണ്ട് വന്ന് പരിശോധിക്കുന്ന മനുഷ്യൻ, മറ്റു ഗ്രഹങ്ങളിൽ ഹോട്ടൽ പടിയുവാനും അവിടെ കാർ ഓടിച്ച് രസിക്കുവാനും ബെമ്പൽ കൊള്ളുന്ന മനുഷ്യൻ, പുതിയ നൂതന സാങ്കേതിക വിദ്യകളിലൂടെ ടൈറ്റാനിക് എന്ന് പറയുന്ന കപ്പൽ തകർന്നു കിടക്കുന്ന മേഖലകളിലേക്ക് യാത്ര ചെയ്ത് അവിടുത്തെ ടൂറിസത്തെ വളർത്തിയെടുക്കുവാൻ ബെമ്പൽ കൊള്ളുന്ന മനുഷ്യൻ, അങ്ങനെ ഈ ശാസ്ത്ര സാങ്കേതിക വിദ്യകളെല്ലാം ഉയരങ്ങളിൽ കീഴടക്കിക്കൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ ഇവിടെ മൂല്യച്യുതി വരുന്ന, തകർന്നു പോകുന്ന, അപ്പന് കൊള്ളാത്തവരായി, അമ്മയ്ക്ക് കൊള്ളാത്തവരായി, ടീച്ചേഴ്സിന് കൊള്ളാത്തവരായി, സമൂഹത്തിന് കൊള്ളാത്തവരായി ഒരു യുവതലമുറ ഉയർന്നു വരുന്നുണ്ട് എന്ന സത്യം നമുക്കാർക്കും മറച്ചു വെക്കുവാൻ കഴിയാത്തതാണ്. ഞാൻ പറഞ്ഞല്ലോ, ഈ ഉയരങ്ങൾ കീഴടക്കിയ മനുഷ്യന്റെ നന്മ നശിച്ചു പോയിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം എത്തി നിൽക്കുന്നത്. മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകം നഷ്ടപ്പെട്ടപ്പോൾ ഇതിലെ നടക്കുന്ന നാൽക്കാലി മൃഗത്തിന് പോലുമില്ലാത്ത സ്വഭാവ വൈകൃതത്തിന് അടിമപ്പെട്ടു പോയി മനുഷ്യനെന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. ഇതിലെ പോകുന്ന മൃഗങ്ങൾക്കും നാൽക്കാലികൾക്കും അതിൽ സഹജീവികളോടുള്ള കരുണ കാണുന്നതായി ചില മേഖലകളൊക്കെ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നു. മനുഷ്യന് കരുണയില്ലാത്ത അവസ്ഥയിലേക്ക് മനുഷ്യൻ ചെല്ലുന്നു. സ്വന്തം സഹോദരനെ നടുറോഡിൽ വെച്ച് വെട്ടിക്കൊള്ളുന്ന ഒരവസ്ഥ, സ്വന്തം സഹോദരനെ നടുറോഡിൽ വെച്ച് ആക്ഷേപിക്കുന്ന അവസ്ഥ, സ്വന്തം സഹോദരിമാരെ തെരുവിലൂടെ നഗ്നയായി നടത്തുന്ന ഒരു അവസ്ഥ. അങ്ങ് മണിപ്പൂരിൽ മറ്റൊന്നുമല്ല, നമ്മുടെ ഇന്ത്യ രാജ്യത്ത് നമ്മൾ ഉയരങ്ങൾ കീഴടക്കി ലോകത്തിന്റെ നിറകയിൽ നമ്മൾ ഒന്നിച്ചു നിൽക്കുന്നു, അഭിമാനിക്കുന്ന ഇന്ത്യ രാജ്യത്ത് തന്നെ ഇങ്ങനെയുള്ള അവസ്ഥകൾ നടമാടിക്കൊണ്ടിരിക്കുന്നു. ഇതിന്റെ എല്ലാം പിമ്പിൽ നമ്മൾ കാണുന്നു, ഉയരങ്ങൾ കീഴടക്കിയ മനുഷ്യൻ, ശാസ്ത്ര സാങ്കേതിക വിദ്യയിൽ ഉയർന്ന മനുഷ്യൻ, മാനത്തോടിരിക്കുന്ന മനുഷ്യൻ, വിവേകം നഷ്ടപ്പെട്ടവനായി ജീവിക്കുന്ന ഒരു അന്തരീക്ഷത്തിലാണ് നമ്മൾ നിലകൊള്ളുന്നത്. ഇതിന്റെ കാരണം എന്താ? വിദ്യാഭ്യാസത്തിന് കുറവല്ല, ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ കുറവല്ല, അതുപോലെ തന്നെ മറ്റു ക്രമീകരണങ്ങളുടെ കുറവല്ല. ഇതിന് കാരണം വിശുദ്ധ ബൈബിൾ ഓർമ്മപ്പെടുത്തുന്നു, എല്ലാ മനുഷ്യനും പാപം ചെയ്ത് ദൈവതേജസ് നഷ്ടപ്പെട്ടവരായി തീർന്നിരിക്കുന്നു എന്നുള്ള സത്യം വിശുദ്ധ വേദപുസ്തകം ഓർമ്മപ്പെടുത്തുന്നു. ഇതിന്റെ എല്ലാം പിന്നണിയിൽ നിൽക്കുന്നത് മറ്റൊന്നുമല്ല, മനുഷ്യനറിയാതെ മനുഷ്യന്റെ ഉള്ളിലേക്ക് കൊടികൊണ്ട പാപമാണ് ഇതിന്റെ എല്ലാം കാരണമെന്ന് വേദപുസ്തകം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. അങ്ങനെയെങ്കിൽ നമുക്ക് മാറ്റം വരേണ്ടത് ഇസങ്ങളിൽ നിന്നല്ല, തത്വചിന്തകളിൽ നിന്നല്ല, ആചാരാനുഷ്ഠാനങ്ങളിൽ നിന്നല്ല നമുക്ക് മാറ്റം വരേണ്ടത്. നമുക്ക് മാറ്റം വരേണ്ടത് പാപത്തിൽ നിന്നാണ് മനുഷ്യന് മാറ്റം വരേണ്ടത്. പാപത്തിൽ നിന്ന് മനുഷ്യന് മാറ്റം വരുവാൻ കർമ്മങ്ങളോ കർമ്മകാന്ഡങ്ങളോ കൊണ്ട് കഴിയില്ല, ആചാരാനുഷ്ഠാനങ്ങൾ കൊണ്ട് കഴിയില്ല. മനുഷ്യന് മാറ്റം വരുവാൻ ഒരേ മാർഗം മാത്രമേ ഉള്ളൂ, അതാണ് ഞങ്ങൾ ഇവിടെ ഉയർത്തിക്കാട്ടുന്ന ഞങ്ങളുടെ വിശ്വാസത്തിന് ആധാരമായ വിശുദ്ധ ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ വായ്മൊഴികൾ. മറ്റൊന്നുമല്ല, നിന്റെ പാപം എത്ര കടും ചുമപ്പായിരുന്നാലും അതിനെ ഹിമം പോലെ വെളുപ്പിക്കാമെന്ന് ആർജവത്തോടെ ലോകത്തെ നോക്കി പ്രഖ്യാപിച്ച ഒരേ ഒരു രാജാവ്, ഒരേ ഒരു നേതാവ്, ഒരേ ഒരു സത്യ ദൈവം, അതാണ് ഞങ്ങൾ ഉയർത്തുന്ന കർത്താവായ യേശു ക്രിസ്തു. യേശു ക്രിസ്തു പാപികളെ രക്ഷിക്കുവാൻ ഇഹത്തിലേക്ക് ഇറങ്ങി വന്നു. എന്താണ് അതിന്റെ തെളിവ് എന്ന് നിങ്ങൾ ചോദിച്ചേക്കാം. അതിന്റെ തെളിവാണ് ഞാനും എന്റെ സഹയാത്രികരും ഈ ദേശത്ത് നിന്നുകൊണ്ട്, കവലയ്ക്ക് നിന്നുകൊണ്ട് യേശു ക്രിസ്തു മാത്രം ഏക രക്ഷകരെന്ന് വിളിച്ചു പറയുന്നത് അതിന്റെ തെളിവാണ്. കാരണം കഴിഞ്ഞ കാലങ്ങളിൽ നാടിനും നാട്ടുകാർക്കും വീടിനും വീട്ടുകാർക്കും അസ്വസ്ഥത വരുത്തിക്കൊണ്ട് അവർക്ക് കൊള്ളാത്തവരായി, അപ്പന് നല്ലൊരു മകനായി ജീവിക്കുവാൻ കഴിയാതെ, അമ്മയ്ക്ക് നല്ലൊരു മകനായി ജീവിക്കുവാൻ കഴിയാതെ, സഹോദരക്ക് നല്ലൊരു സഹോദരനായി ജീവിക്കുവാൻ കഴിയാതെ കഴിഞ്ഞ നാളുകളിൽ തകർന്നുപോയ അവസ്ഥയിൽ നിന്ന് ഞങ്ങളെ വിടുവിച്ചത് ഇവിടുത്തെ ഇസങ്ങളല്ല, ഇവിടുത്തെ തത്വചിന്തകളല്ല, ഇവിടുത്തെ ആചാരാനുഷ്ഠാനങ്ങളല്ല, ഇവിടുത്തെ കണ്ടുപിടുത്തങ്ങളല്ല ഞങ്ങളെ രക്ഷിച്ചത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദിവ്യമായ സ്നേഹമാണ്. അതുകൊണ്ടാണ് ആർജവത്തോട് ഇവിടെ നിന്ന് വിളിച്ചു പറയുന്നത്, മറ്റൊരുത്തനിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴേ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം, അത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമമാണ്. ആ നാമത്തിനല്ലാതെ മാനവകുലത്തെ രക്ഷിക്കുവാൻ മറ്റാർക്കും കഴിയുകയില്ല. ഒന്നു മാറി
ഇവിടെ നടമാടിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ കലുഷിതമായി കൊണ്ടിരിക്കുന്ന അനുഭവങ്ങൾ ഒക്കെ നമ്മൾ വായിച്ചറിയുന്നുണ്ടല്ലോ. ഇതിന്റെ എല്ലാം പിമ്പിൽ വ്യാപരിക്കുന്ന ഒരു ശക്തിയുണ്ട്. ആ ശക്തിയാണ് വിശുദ്ധ വേദപുസ്തകം ഓർമ്മപ്പെടുത്തുന്നത്, പാപമാണ്. അപ്പോൾ നമുക്ക് രക്ഷപ്പെടുവാൻ പാപത്തെ തുറങ്ങലടക്കിയ എന്നൊരു കാര്യം മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ പാപത്തെ പിടിച്ചു കെട്ടുക എന്നൊരു കാര്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ പാപത്തെ പിടിച്ചു കെട്ടുവാൻ, പാപത്തെ മാറ്റി നിർത്തുവാൻ ഇവിടെ ഉടലെടുക്കപ്പെട്ട, ഇവിടെ ഭരിച്ചു മാറപ്പെട്ട സാമ്രാട്ടുക്കൾക്കോ, ഇവിടെ ഭരിച്ചു മാറപ്പെട്ട നിയമപാലകർക്കോ, ഇവിടുത്തെ രാജാക്കന്മാർക്കോ കഴിയാതെ പോകുമ്പോൾ ഇന്ന് ഞങ്ങൾ ഉയർത്തിക്കാട്ടുന്നു, നിന്റെ പാപം എത്ര കടും ചുമപ്പായിരുന്നാലും അതിനെ ഹിമം പോലെ വെളുപ്പിക്കാമെന്ന് ലോകത്തോട് പ്രഖ്യാപിച്ച ഒരേ ഒരാള് അതാണ് കർത്താവായ യേശു ക്രിസ്തു. മനുഷ്യനായി പിറന്ന, മനുഷ്യനായി പ്രവിയെടുത്ത സകല മാനവരാശിക്കും വേണ്ടി ഇക്ഷിതിയിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് പാപത്തിന് പരിഹാരം തരുവാൻ യേശു ക്രിസ്തു മതിയായ കർത്താവാണ്, മതിയായ രക്ഷകനാണ് എന്ന് വേദപുസ്തകം ഓർമ്മപ്പെടുത്തുന്നു. വേദപുസ്തകം ഓർമ്മപ്പെടുത്തുന്ന ആ നിത്യ സത്യ ജീവനുള്ള മഹാദൈവത്തിന്റെ സന്നിധിയിലേക്ക് നിങ്ങളെ ഞങ്ങൾ ആഹ്വാനം ചെയ്യുകയാണ്. ജീവിതത്തിൽ തകർന്നൊരു അനുഭവമാണോ താങ്കൾക്ക്? ജീവിതത്തിൽ പിടിമുറിയിരിക്കുന്ന രോഗമാണോ താങ്കളുടെ വിഷയം? ജീവിതത്തിൽ മുമ്പോട്ട് നീങ്ങുവാൻ കഴിയാത്ത കടഭാരമാണോ നിങ്ങളുടെ വിഷയം? ഏതായിരുന്നാലും അതിനെ അതിന്റെ സമ്പൂർണതയിൽ പരിഹരിക്കാൻ കരുത്തുള്ളൊരു രാജാവാണ്, കരുത്തുള്ളൊരു ദൈവമാണ് ഞങ്ങൾ പരിചയപ്പെടുത്തുന്ന കർത്താവായ യേശുക്രിസ്തു. യേശുക്രിസ്തു മാത്രം ഏകരക്ഷകൻ. യേശുവിലേക്ക് നിങ്ങളുടെ ഹൃദയങ്ങളെ സമർപ്പിപ്പീൻ, നിങ്ങൾ അടുത്തു വരുവീൻ. യേശുക്രിസ്തു നിങ്ങളെ രക്ഷിക്കും. നിങ്ങളുടെ സമസ്ത വിഷയങ്ങളെയും കുരുക്കുകളെ അഴിച്ചുകൊണ്ട് ജീവിതത്തിൽ നല്ല പ്രതീക്ഷയായി യാത്ര ചെയ്യുവാൻ യേശുക്രിസ്തുവിനെ പിൻപറ്റൂ. എങ്ങനെയാണ് ക്രിസ്തു യേശുവിനെ പിൻപറ്റുന്നത്? വഴിപാടുകൾ വേണ്ട, ആചാരങ്ങൾ വേണ്ട, അനുഷ്ഠാനങ്ങൾ വേണ്ട. ഒരേ ഒരു കാര്യം, നിങ്ങളിരിക്കുന്ന ഇരിപ്പിടത്തിലിരുന്നു കൊണ്ട്, അത് ഭവനത്തിനകത്തായിരിക്കാം, ജോലിസ്ഥലത്തായിരിക്കാം, മറ്റേത് മേഖലയിലായിരിക്കാം, വഴിയരികിലായിരിക്കാം, ഏത് മേഖലയായിരുന്നാലും ഇരിക്കുന്ന ഇരിപ്പിൽ നിൽക്കുന്ന നിൽപ്പിൽ നിന്നുകൊണ്ട് യേശുവേ രക്ഷക, ഞാൻ ഇന്നതുപോലെ പാപത്തിന്റെ പിടിയിൽ അകപ്പെട്ടിരിക്കുന്നു, എന്നെ രക്ഷിക്കണമെന്ന് ആത്മാർത്ഥമായി നിലവിളിക്കുവാൻ തയ്യാറുണ്ടെങ്കിൽ നിന്റെ അരികിൽ വന്ന് നിന്റെ പാപത്തെ ക്ഷമിച്ച് ഹൃദയത്തിന് സമാധാനം നിന്ന് നിന്റെ ഭവനത്തെയും നിന്റെ ബന്ധുമിത്രാദികളെയും നിങ്ങളെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവത്തെയാണ് ഇന്ന് മകൾ ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത്. അവൻ ഏതോ ഒരു ജാതിയുടെയോ വർഗത്തിന്റെയോ വർണ്ണത്തിന്റെയോ ദൈവമല്ല, സകല മാനവകുലത്തിന്റെയും എന്ന് പറഞ്ഞാൽ മനുഷ്യനായി പിറന്ന ഹിന്ദുവെന്നും മുസ്ലിമെന്നും യേശുവിലൂടെയുള്ള സൗഖ്യം അനുഭവിക്കപ്പെടുവാൻ, രക്ഷ അനുഭവിക്കപ്പെടുവാൻ ഈ നാടിനെ ഞങ്ങൾ ആഹ്വാനം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കുന്നു. യേശുക്രിസ്തു ഏകരക്ഷകൻ, യേശുക്രിസ്തു മാത്രം രാജാവ്, യേശുക്രിസ്തു നിത്യരാജാവ്. വേഗം വരുന്ന കർത്താവിനെ എതിരേൽപ്പാൻ ദേശമേ ഒരുങ്ങിക്കൊള്ളുക എന്നോർമ്മിച്ചുകൊണ്ട് എന്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കുന്നു. ദൈവം ഈ നാടിനെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതുവരെ ഞങ്ങളുടെ സന്ദേശം കേട്ടുകൊണ്ടിരുന്ന ബഹുമാന്യരായ എല്ലാ ശ്രോതാക്കൾക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുകയാണ്. ലോകത്തിന്റെ സമസ്ത പ്രശ്നങ്ങൾക്കും പരിഹാരകൻ യേശുക്രിസ്തു, സമൂഹത്തിന്റെ സമസ്ത പ്രശ്നങ്ങൾക്കും പരിഹാരകൻ യേശുക്രിസ്തു, കുടുംബത്തിന്റെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരകൻ യേശുക്രിസ്തു, വ്യക്തികളുടെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരകൻ യേശുക്രിസ്തു. ആ യേശുക്രിസ്തുവിനെ ഉയർത്തുവാൻ കർത്താവിന്റെ ദാസനെ ദൈവം ബലപ്പെടുത്തി ഞങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളിൽ ആരെങ്കിലും രോഗികളായി ഭാരപ്പെടുന്നെങ്കിൽ, പ്രതിസന്ധികളുടെ നടുവിൽ നിങ്ങളായിരിക്കുന്നെങ്കിൽ, ഒരു വാക്ക് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളിരിക്കുന്ന സ്ഥലം എവിടെയായിരുന്നാലും ആ ഇരിപ്പിലിരുന്നു കൊണ്ട് കർത്താവെ എന്നെ സൗഖ്യമാക്കണമേ, എന്റെ നാഥനായി കടന്നു വരണമേ, എന്റെ രാജാവായി എന്റെ ഉള്ളത്തിലേക്ക് ഇറങ്ങി വരണമേ എന്ന് പ്രാർത്ഥിച്ചാൽ കർത്താവ് സമാധാനദായകനായി നിങ്ങളുടെ ഹൃദയത്തിൽ ഇറങ്ങി വരും. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, വാഴ്ത്തപ്പെട്ട കർത്താവേ, ഈ നല്ല സമയത്തിന് ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഈ സന്ദേശം ശ്രമിച്ചുകൊണ്ടിരുന്ന എല്ലാ സ്നേഹനിധികളായ പ്രിയപ്പെട്ടവരെയും അവിടുത്തെ കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. അവിടുത്തെ വചനം അയച്ചാൽ അത് ക്രിയ ചെയ്യാതെ മടങ്ങി വരികയില്ല. ഈ സന്ദേശം ശ്രമിച്ച എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം അനുഗ്രഹിക്കണമേ. രോഗികളായി ഭാരപ്പെടുന്നവരെ സൗഖ്യമാക്കണമേ. തകർച്ചകളുടെ നടുവിൽ ഉടലുന്നവരെ കരം പിടിച്ചുയർത്തണമേ. പ്രശ്നങ്ങളുടെ നടുവിൽ കർത്താവ് ഇറങ്ങിച്ചെല്ലുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ റാലിയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും സമർപ്പിക്കുന്നു യേശുവിന്റെ ധന്യമുള്ള നാമത്തിൽ. Amen. 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 Thank you.